ഗവർണർ സ്ഥാനം ഭരണഘടനാപരമായിട്ടുള്ള പദവിയാണ്, അത് മറന്നു പോകരുത് എന്നാണ് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഇന്നലെ കണ്ണൂരിൽ പ്രസംഗിച്ചത്. അപ്പോൾ യഥാർത്ഥത്തിൽ ഗവർണർ സ്ഥാനം ഭരണഘടനാപരമായിട്ടുള്ള പദവിയാണ് എന്ന് കൃത്യമായി ഓർക്കേണ്ടത് കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയനാണ്. CPIM സംസ്ഥാന സെക്രട്ടറിയായി ഗവർണർ മാറണം എന്നുള്ള അത്യാഗ്രഹമാണ് മുഖ്യമന്ത്രിക്കുള്ളത്. വാക്കിലും പ്രവൃത്തിയിലും ഉന്മൂലന സിദ്ധാന്തം കൊണ്ടു നടക്കുന്ന മാർക്സിസ്റ്റ് പാർട്ടിയും ആ പാർട്ടിയുടെ മുഖ്യമന്ത്രിയും കയ്യൂക്ക് കൊണ്ട് കേരളത്തിൽ EMS അധികാരത്തിൽ വന്നതല്ല എന്ന് ഓർമ്മപ്പെടുത്തിയതിൻ്റെ പിറകിലുള്ള വന്ധ്യന്തരേണയുള്ള അർത്ഥം മനസ്സിലാകാത്തവരല്ല കേരളത്തിലെ പ്രബുദ്ധരായിട്ടുള്ള ജനങ്ങൾ. പക്ഷേ കേരളത്തിലെ മുഖ്യമന്ത്രിയോട് ചോദിക്കുന്നത്, കയ്യൂക്ക് കൊണ്ടല്ലേ നിങ്ങളുടെ പ്രസ്ഥാനം അഖിലേന്ത്യാ തലത്തിൽ പശ്ചിമബംഗാളിൽ എത്രയോ രാഷ്ട്രീയ കൊലപാതകങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് പതിറ്റാണ്ടുകൾ അധികാരത്തിൽ തുടർന്നത്? നിങ്ങൾ എത്ര രാഷ്ട്രീയ കൊലപാതകങ്ങളാണ് ത്രിപുരയിൽ ഭരണം അവസാനിക്കുന്നത് വരെ നടത്തിക്കൊണ്ടിരുന്നത്? ഇത് കയ്യൂക്കുകൊണ്ടല്ലേ? കേരളത്തിൽ മാർക്സിസ്റ്റ് പാർട്ടിയുടെ തന്നെ കൂടെയുണ്ടായിരുന്ന വിമതനായിട്ടുള്ള നേതാവ് TP ചന്ദ്രശേഖരനെ 51 വെട്ടുവെട്ടി കൊലപ്പെടുത്തിയത് കയ്യൂക്കുകൊണ്ടല്ലേ? മാർക്സിസ്റ്റ് പാർട്ടിയുടെ കൊലക്കത്തിക്ക് ഇരയാകാത്ത ഏത് രാഷ്ട്രീയ പ്രസ്ഥാനമാണ് ഇന്ന് കേരളത്തിൽ പ്രവർത്തിക്കുന്നത്? നിങ്ങൾ കണ്ണൂരിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും പ്രവർത്തിക്കാനുള്ള പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുക്കാതിരുന്നത് അത് കയ്യൂക്കുകൊണ്ടല്ലേ മിസ്റ്റർ പിണറായി? ഈ കേരളത്തിൻ്റെ മണ്ണിൽ കണ്ണൂർ മാത്രമല്ലല്ലോ, നിങ്ങൾക്ക് ആധിപത്യമുള്ള എല്ലാ ഗ്രാമങ്ങളിലും നിങ്ങൾക്ക് ആധിപത്യമുള്ള എല്ലാ പട്ടണങ്ങളിലും നിങ്ങളുടെ നേതാക്കന്മാരെ കൊണ്ട് ഈ കയ്യൂക്ക് കാണിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഉൾപ്പെടെ പരിശ്രമിച്ചിട്ടില്ലേ? ഇവിടെ കേന്ദ്രത്തിൽ നിന്ന് കോടിക്കണക്കിന് രൂപയുടെ ഫണ്ട് ചോദിക്കുന്നതും ചോദിക്കാത്തതും കേരളത്തിൻ്റെ മണ്ണിലേക്ക് ഒഴുകി വരുന്നുണ്ട്. അത് എൻ്റെയും നിങ്ങളുടെയും അവകാശമാണ്. ഇത് BJP മാർക്സിസ്റ്റുകാരൻ്റെയോ മാത്രമാണ് എന്നല്ല ഞാൻ അവകാശപ്പെടുന്നത്. ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി കൃത്യമായ പദ്ധതികൾ ആസൂത്രണം ചെയ്തുകൊണ്ട് കേന്ദ്രം കൊണ്ടുവരുമ്പോൾ അത് വാങ്ങിയെടുത്ത് മാതൃകാപരമായിട്ടുള്ള ഭരണം അത് കാഴ്ചവെക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി മുന്നോട്ട് വരേണ്ട കാലഘട്ടം അതിക്രമിച്ചിരിക്കുന്നു എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നോക്കൂ, ഇന്നലെ അദ്ദേഹം പ്രസംഗത്തിൽ അങ്ങ് പറഞ്ഞല്ലോ, മാർക്സിസ്റ്റ് പാർട്ടി എന്ന് പറഞ്ഞാൽ അത് തൊഴിലാളികളോട്, പാവപ്പെട്ടവരോട് വളരെ സ്നേഹമുള്ള, വളരെ പിന്നെ ശുദ്ധിയുള്ള ഒരു പ്രസ്ഥാനമാണ് എന്ന് ആ പ്രസംഗത്തിലൂടെ പറയാൻ അങ്ങ് ശ്രമിക്കുകയുണ്ടായി. അങ്ങയുടെ പാർട്ടിയുടെയും ആ പാർട്ടി നേതൃത്വം നൽകുന്ന മുഖ്യമന്ത്രിയുടെയും തൊഴിലാളികളോടുള്ള സ്നേഹമാണ് സെക്രട്ടേറിയറ്റിൻ്റെ മുന്നിൽ നമ്മൾ കണ്ടത്. രാഗേഷിൻ്റെ ഭാര്യയ്ക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ, ജയരാജന്മാരുടെ കുടുംബക്കാർക്ക് തൊഴിൽ കൊടുക്കുമ്പോൾ, മുഖ്യമന്ത്രിയുടെ ബന്ധുക്കൾ നിങ്ങൾ ചെമ്പിലും മറ്റ് പല രീതിയിലുമൊക്കെ സ്വർണ്ണക്കടത്ത് നടത്തുമ്പോൾ, ഇവിടെ പാവപ്പെട്ട CITU തൊഴിലാളിയുടെ മകനോ മകളോ അവർ പോസ്റ്റ് ഗ്രാജുവേഷൻ കഴിഞ്ഞ് റാങ്കും വാങ്ങി PSC നിന്ന് ഒരു നിയമനത്തിന് വേണ്ടി കാത്തുകെട്ടി കിടക്കുമ്പോൾ അവർ തലമുണ്ടനം ചെയ്തും മുട്ടിലിഴഞ്ഞും യാചിച്ചും അങ്ങയുടെ സെക്രട്ടേറിയറ്റിന് മുന്നിൽ സമരം നടത്തിയപ്പോൾ ഈ തൊഴിലാളി പ്രേമം എവിടെയായിരുന്നു കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക്? കേരളത്തിൻ്റെ മുഖ്യമന്ത്രി ഒരു മടിയും മറയുമില്ലാതെ ബന്ധുജനങ്ങൾക്ക് വേണ്ടി, മാർക്സിസ്റ്റ് പാർട്ടിക്ക് വേണ്ടി ഗവർണറുടെ വീട്ടുവളപ്പിലേക്ക് കടന്നു ചെന്ന് പറയുന്ന സ്ഥലത്തെല്ലാം ഒപ്പുവെക്കാൻ പറഞ്ഞാൽ ഇത് കേരളത്തിലെ ജനങ്ങളോടുള്ള വെല്ലുവിളിയാണ് എന്ന് മുഖ്യമന്ത്രിയെ ഓർമ്മപ്പെടുത്താൻ ഈ അവസരത്തെ ഉപയോഗപ്പെടുത്തുകയാണ്. ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി, മറ്റു പല സംസ്ഥാനങ്ങളും അതിദ്രുതമായിട്ട് വികസനത്തിൻ്റെ പാതയിലൂടെ മുന്നോട്ട് പോകുന്നത് കണ്ട് പഠിച്ച് ഈ കേരളത്തിലെ സാധാരണക്കാർക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഭരണം നടത്താൻ അങ്ങ് തയ്യാറാകണം. താങ്കളുടെ ഭരണത്തിൻ്റെ കീഴിൽ ഇന്ന് കേരളം മുഴുവൻ മലീമസമായിരിക്കുകയാണ്.
രാഷ്ട്രീയപരമായിട്ട് അങ്ങ് മാർസിസ്റ്റ് പാർട്ടിയെ പിടിച്ചെടുത്തു. അങ്ങ് മുഖ്യമന്ത്രി സ്ഥാനവും ഒരുമിച്ച് പിടിച്ചെടുത്തപ്പോൾ ഡബിൾ മുഖ്യമന്ത്രിയുടെ റോളിലാണ് അങ്ങ് മുന്നോട്ട് പോകുന്നത് എന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ പാവപ്പെട്ടവൻ്റെ കുട്ടികൾക്ക് റോഡിലിറങ്ങാൻ പറ്റുന്നില്ല, അവർക്ക് ക്ലാസ് മുറികളിൽ പോകാൻ സാധിക്കുന്നില്ല, ഒരു ഹോസ്പിറ്റലിൽ പോകാൻ സാധിക്കുന്നില്ല. തെരുവിൽ മാലിന്യം അധികരിച്ചത് കൊണ്ടാണല്ലോ തെരുവിൽ ഇന്ന് പേപ്പട്ടികളുടെ ശല്യം ഉണ്ടാകുന്നത്. അപ്പോൾ ഏതെങ്കിലും ഒരു രീതിയിൽ മാതൃകാപരമായിട്ടുള്ള ഭരണം അതിവിടെ നടത്തുന്നുണ്ടോ കേരളത്തിലെ മുഖ്യമന്ത്രി? പിഞ്ചു കുട്ടികൾ 15 വയസ്സും 16 വയസ്സും 17 വയസ്സുമുള്ള എൻ്റെയും നിങ്ങളുടെയും ഒക്കെ മക്കൾ, അടുത്ത തലമുറയിൽപ്പെട്ടവർ, അവരെ കഞ്ചാവ് കച്ചവടത്തിന് നേതൃത്വം കൊടുക്കുക. പാവപ്പെട്ടവൻ്റെ സ്കൂളുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് ലഹരി മാഫിയ ഈ കേരളത്തിൽ അഴിഞ്ഞാട്ടം നടത്തുകയല്ലേ? എന്തുകൊണ്ടാണ് ഈ ലഹരി മാഫിയയെ അടിച്ചമർത്താൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് സാധിക്കാത്തത്? ലഹരി മാഫിയയെ അടിച്ചമർത്തിക്കൊണ്ട് ഈ വരാൻ പോകുന്ന നാളുകളിൽ സാംസ്കാരിക കേരളത്തെ ഉജ്ജ്വലമായിട്ടുള്ള ഒരവസ്ഥയിലേക്ക് എത്തിക്കാൻ കേരളത്തിൻ്റെ മുഖ്യമന്ത്രിക്ക് നേതൃത്വം കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ അങ്ങ് ഇവിടെ കേരളത്തിലെ ജനങ്ങളെ സംബന്ധിച്ച് ഇവിടെ ഗവർണറും മുഖ്യമന്ത്രിയും തമ്മിലുള്ള ഇത്തരത്തിലുള്ള സംരംഭങ്ങൾക്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സന്ദർഭങ്ങൾക്ക് കൂടുതൽ അവസരമൊരുക്കാതെ കേന്ദ്ര ഗവൺമെൻറ്റുമായി ചേർന്ന് നിന്നുകൊണ്ട് കേരളത്തിന് ആവശ്യമായിട്ടുള്ള കോടിക്കണക്കിന് രൂപ അത് നേടിയെടുത്തുകൊണ്ട് ഇവിടെ നല്ല ഒരു സദ്ഭരണം കാഴ്ചവെക്കാനുള്ള ഒരു വിവേകം കേരളത്തിൻ്റെ മുഖ്യമന്ത്രി കാണിക്കണം എന്ന് ഈ അവസരത്തിൽ ആവശ്യപ്പെടുകയാണ്. ജനതാ പാർട്ടിയുടെ നിരവധിയായിട്ടുള്ള സമരങ്ങളും അതുപോലെ തന്നെയുള്ള കാര്യങ്ങളുമൊക്കെ ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്.